അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കണ്ണൂർ മണ്ഡലങ്ങളിലാണ് ലൗഡ് സ്പീക്കർ ഇന്നുള്ളത്. വോട്ടർമാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് രാമൻ എന്നാണ്. ഞാൻ ഈ സ്ഥലവാസിയാണ്. സപ്ലൈകോ വഴി ഒരുപാട് സാധനങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്നോ രണ്ടോ സാധനങ്ങളെ അവിടെ ഇപ്പം വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയും കൂടെ. ഇതാണ് ഈ നാട്ടിലെ ഭരണം. എൻ്റെ പേര് ദേവിക എന്നാണ്. ഞാനൊരു ഉദ്യോഗാർത്ഥിയാണ്, പി എസ് സി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ സി പി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് എന്താണ്, അവര് റോഡിൽ കിടന്ന് ഇഴയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ചിലപ്പോൾ ഏജ് ഓവർ ആയിട്ടുള്ളവരുണ്ടായിരിക്കും. എന്റെ പേര് ശ്രീധരൻ. പെൻഷൻ വായ്പ രണ്ട് മാസത്തേക്ക് കിട്ടി, എട്ട് മാസത്തേൽ രണ്ട് മാസത്തേൽ കിട്ടി. ഇനി എന്നാണ് കിട്ടണതെന്ന് അറിയില്ല. ഇലക്ഷനെ ബാധിക്കാതിരിക്കാൻ സാധ്യതയില്ല, ബാധിക്കും. എൻ്റെ പേര് മുരളീധരൻ. എനിക്ക് നമുക്ക് ഇവിടുത്തെ പ്രശ്നം മെയിനായിട്ട് വരുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. കുടിവെള്ളം, കുടിവെള്ളം ഈ ഭാഗത്ത് കുടിവെള്ളം ഇല്ല. ഇതാ ഇന്ന് എട്ടാമത്തെ ദിവസമാണ് വാട്ടർ വെള്ളം വരുന്നില്ല. തൊഴിലില്ലായ്മ അതിൻ്റെ സർവകാല റെക്കോർഡും ഭേദിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് തൊഴിലില്ല. അവൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിൽ ഇന്ത്യൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് 8% നിൽക്കുന്നത്. താങ്ക് യു. എൻ്റെ പേര് മുഹമ്മദ് യൂനുസ് എന്നാണ്. വിദ്യാഭ്യാസത്തിന് നമ്മൾ കേരളം നമ്പർ 1 പറയും, പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്ഥാപനങ്ങളില്ല, ലക്ഷങ്ങൾ ചെലവാക്കണം, മലബാറിലെ കുട്ടികൾ സ്റ്റേറ്റിന് പുറത്തേക്ക് പോകേണ്ടി വരും. എൻ്റെ പേര് ഷെജീന ഫൈസൽ. ഞാനൊരു ബിസിനസ് വുമൺ ആണ്. പൊതുസ്ഥലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള പബ്ലിക് ടോയ്ലറ്റ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സ്ത്രീകൾക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പിന്നെ ടോയ്ലറ്റ് സൗകര്യം തീരെ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ വൃത്തികേടായി, അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാനൊരു KSRTC എംപ്ലോയി ആണ്. കാലങ്ങളായിട്ട് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. കാരണം കൃത്യസമയത്തും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ രണ്ട് ഗഡുവായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കില്ല. കണ്ണൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലൂടെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടിയുള്ള ലൗഡ് സ്പീക്കർ ഇന്ന് വൈകിട്ട് 4:30 പൂർണ്ണരൂപമായി ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം.